ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞങ്ങൾ ഇന്ന് വന്നിട്ടുള്ളത് കെൻഡിലാണ്. കെൻഡിൽ കയാക്കിങ് ചെയ്യാന്ന് ചോദിച്ചിട്ടാണ് ഇന്നൊരു പ്ലാൻ ചെയ്തിട്ട് വന്നതാണ്. അവരളവിനനുസരിച്ച് ജാക്കറ്റ് തരുമെന്നാണ് പറഞ്ഞത്. നമുക്ക് ഇതിന് എക്സ്പീരിയൻസ് ചെയ്യാൻ പോണുള്ളൂ അല്ലേ? പക്ഷെ ഇപ്പളേ ഇപ്പളേ പേടിയുണ്ട്. നീതൊരു തവണ ചെയ്തിട്ടുള്ളതല്ലേ? ഞാൻ ഒരു തവണ പോയിട്ടുണ്ട്, ഇവിടെ തന്നെ പോയിട്ടുള്ള. ലേക്ക് ആയതുകൊണ്ട് പേടിക്കാനില്ലല്ലോ, ഒഴുക്കും കാര്യമൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കാം. വെച്ചതേ വെള്ളം എങ്ങനെയാന്നൊക്കെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് പോയി നോക്കിക്കാൻ. എങ്ങനെയുണ്ട് വെള്ളം? നല്ല തണുത്തോളം അല്ലേ? ആള് സ്റ്റാൻഡപ്പ് പാഡലിംഗ് ആണ്. സ്റ്റാൻഡപ്പ് പാഡലിംഗ് അല്ലേ? സ്റ്റാൻഡപ്പ് പാഡലിംഗ് ആണ് ചെയ്യുന്നത്. ഞങ്ങൾ കയാക്കിങ്ങും. ഒരാൾക്ക് അത്യാവശ്യം ബസയ്ക്ക് അത്യാവശ്യം നീന്തലൊക്കെ അറിയാം. എനിക്ക് ചെറുതായിട്ടൊക്കെ അറിയോന്ന് വെച്ചാൽ അറിയാം, അറിയില്ലെന്ന് വെച്ചാൽ അറിയില്ല. അങ്ങനത്തെ ഒരിതാ. അത് കാരണം ഇങ്ങനെ നിൽക്കാണ്. അപ്പൊ ലീനു എല്ലാരും ഫോണും കയ്യിലുള്ള തന്നെ കൈ പിടിച്ച് പോകുന്ന റിസ്ക് ആണ്. എനിക്ക് വീഡിയോ ഇപ്പൊ എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല. പറ്റുന്ന പോലെ ഞാൻ എടുക്കാം. അപ്പൊ ഇങ്ങനെ നിക്കാണ് എല്ലാരും. ഞങ്ങൾ രണ്ടുപേര് കയറാൻ പറ്റുന്ന ഒരു കയാക്കിങ്ങിലും ലിനു ഒറ്റയ്ക്കാ കയറുന്നത്. ബസ് സ്റ്റാൻഡപ്പ് പാഡലിംഗ് ആ പറഞ്ഞേ. അപ്പൊ നോക്കട്ടെ, എനിക്ക് അത്ര പേടിയൊന്നുമില്ല. എനിക്ക് വെള്ളം പേടിയുള്ള കുടുംബത്തിലൊന്നല്ല. നീതുനി കുറച്ച് പേടിയാ. അതുകൊണ്ട് നീതുനി ധൈര്യത്തിന് വേണ്ടിട്ട് ഞാൻ കയറുന്നതായിരിക്കും അല്ലേ നീതു? ആള് കാര്യമായിട്ട് എങ്ങനെയാണത് യൂസ് ചെയ്യണ്ടേന്നും, സ്റ്റാൻഡപ്പ് പാഡലിംഗ് ആണ് ബസ് എടുത്തിട്ടുള്ളത്, അതെങ്ങനെയാണ് യൂസ് ചെയ്യണ്ടേന്നും കാര്യങ്ങളൊക്കെ ആള് പറഞ്ഞു കൊടുക്കാണ് ബസ്സൊക്കെ. ഞങ്ങള് കയാക്കിങ് ആണ്, നിന്നോ തൊഴയാനുള്ള രീതിയൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ല. അപ്പൊ അതെ കാര്യമായിട്ട് പഠിപ്പിച്ചോണ്ടിരിക്കുന്നുണ്ട്, ബസ്സൊക്കെ കാര്യമായിട്ട് പഠിച്ചോണ്ടിരിക്കുന്നു. അത് മനപ്പുറവും ചാടിയതാ, അത് മനപ്പുറവും ചാടിയതാ, അത് മനപ്പുറവും ചാടിയതാ. പാഡലെടുക്കണ പോയിട്ട് തൊപ്പി ഞാഞ്ഞു പോയാൻ എടുക്കും. നീന്തൽ അറിയണോണ്ടേ ഷോ ആണ്. തൊഴയടി, എന്റെ വീഡിയോ എടുക്കണേടി. വരുന്നില്ലേ? ഇന്ന് വീട്ടിലോട്ട് വരുന്നില്ലേ? ഇവിടെ കിടക്കുവാണോ? മാസ് മാസ് മാസ്
എടാ ചാടറ ബസ് ചാടിയടാ, ഇപ്പൊ ചാടിയപ്പോളിയാ, വേഗം ചാടറ. എടാ ബസ് വേഗം ചാടറ. ആ പോണ എന്താ, ഹൈ 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 ഹൈ. ആ ഞങ്ങൾ തുഴയുന്ന പോലും ഇല്ല കണ്ടോ, പക്ഷെ ഞങ്ങൾ നീങ്ങുന്നുണ്ട്, കാറ്റ് കൊണ്ടുവന്നതാണ് ഞങ്ങള്. ഞങ്ങൾ തുഴയുന്നേ ഇല്ല ഈശ്വര. അത് വേണ്ട, അത് വേണ്ട, അത് വേണ്ട. ആടി എനിക്ക് ആലുവ മണപ്പുറത്ത് വെച്ച് കണ്ട പരിചയം പോലും ഇല്ലാതിരുത്. അലമ്പ് ഓനെ തേരണ്ട, നല്ല കാറ്റ് പറ്റണ്ട, തരണ തര ഓളം പറ്റണ്ട ഓളം. അടാ അടിപൊളി അടിപൊളി. ഞാനാ നിങ്ങളെ അടുത്തല്ലേ, ആവേശം കാണിച്ച നിങ്ങള്, ആവേശം കാണിക്ക്, പൊക്കിയിട്ട് കാണിക്കണി കാലൊക്കെ. ആരാ കുരുങ്ങി കിടക്കുന്നേ? കണ്ടെല്ലാത്തിനും പ്രാന്താണ് ദൈവമേ. നീ നിർത്തറി, അപ്പൊ കാണാവരെ നിർത്തവിടെ. ബാക്ക് അടിക്ക്, ബാക്ക് അടിക്കണം നമ്മള്. നീ ഇത് എനക്കല്ലേട്ടാ ഫോണേ, എല്ലാതും വെള്ളത്തിൽ കിടക്കുകയാണ്. കിട്ടില്ല, അടിപൊളി സ്ഥലമാണ്. ഒരു തവണയെങ്കിലും നിങ്ങൾ വന്ന് വിസിറ്റ് ചെയ്യണം. നല്ല സമ്മർദ്ദമൊക്കെ വരാൻ പറ്റിയ അടിപൊളി സ്ഥലമാണ്. വെള്ളത്തിൽ കിടക്കുന്നു, നല്ല ക്ലീൻ വാട്ടർ, നല്ല ക്ലിയർ വാട്ടറും നല്ല സീനറി ഒക്കെ ആയിട്ട്. ഒത്തിരി താഴ്ച ഒന്നുമില്ല, നല്ല തണുത്ത കാറ്റും ഉണ്ട്. അറിയത്തും അറിയത്തുമില്ല, പെട്ടെന്ന് വെള്ളത്തിലൊരു തണുപ്പൊക്കെ ഉണ്ട്. എന്നാലും വന്ന് നമുക്ക് നർമാദിക്കണമെങ്കിൽ വരാൻ പറ്റി. പിന്നെ നമ്മക്കുള്ള ഒരു ചെറിയ മടിയുള്ളൂ തുഴയാനുള്ള. അതെ, ഞങ്ങള് കൊറച്ച് സ്ഥലങ്ങളിലൊക്കെ താഴ്ചയുണ്ട്. പക്ഷെ അവര് പറയും നമ്മള് കൊറച്ച് സ്ഥലങ്ങളൊന്നും പോകരുത്. അവര് യെല്ലോ ബോൾസ് ഇട്ടിട്ടുണ്ട്, പിന്നെ ഞങ്ങക്ക് പറ്റുന്ന പോലെ ആട്ടോ ഞങ്ങള് വീഡിയോ പിടിക്കുന്നത്. ഭയങ്കര കാറ്റും ഉണ്ട്, നല്ല ഒഴുക്കുണ്ട്. ഫോൺ നമുക്കിപ്പൊ പിടിക്കുന്ന റിസ്ക് ആണ്, എന്നാലും ഞങ്ങൾ പറ്റുന്ന പോലെ ഒക്കെ പിടിച്ചിട്ട് എടുക്കുന്നതാണ്. ബാക്കിൽ എന്തൊക്കെയോ നടക്കുന്നുണ്ട്, ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെയാണ്. ഞങ്ങള് അത് വൈ ചെയ്തില്ല, ഞങ്ങക്ക് പണിയെടുക്കാനും വയ്യ. ഞങ്ങള് അതെ കരയത്തിരിക്കുകയാണ്, വെള്ളത്തിൽ തന്നെ സമാധി അടയുമെന്ന് ഓർത്തതാണ്. പക്ഷേ തുഴഞ്ഞെത്തി ഞങ്ങൾ. യെസ്, അങ്ങനെ ലിനു കരക്കെത്തിയിരിക്കുകയാണ്. അങ്ങനെ ലിനു കരക്ക്, എങ്ങനെയായിരുന്നു ദേശ? എങ്ങനെ ഉണ്ടായിരുന്നു?
അല്ല ആദ്യം ഇറങ്ങിയപ്പോ കണ്ടായിരുന്നു നമ്മള് ദിനം എങ്ങനെ ഉണ്ടായിരുന്നു? അത് കറക്കെത്താനായപ്പോ ഭയങ്കര ബുദ്ധിമുട്ട്. ഓക്കെ ഓക്കെ, ബാക്കിലൊക്കെ മണ്ണാണ്. അപ്പുറത്തെ പാർട്ടി നടക്കുന്നുണ്ടായിരുന്നു. ഞാൻ വന്നപ്പോഴേ അവര് ചോദിച്ചു പാർട്ടിയുടേതാണോ എന്ന്. ഞാൻ അല്ലെന്ന് പറഞ്ഞു. അങ്ങനെ ആയിരുന്നെങ്കിൽ ഇതൊക്കെ ഫ്രീ ഡിയനെ വെറുതെ ഞാൻ പൈസ കൊടുത്ത് മേടിച്ചു. പാർട്ടിയുടെ മെമ്പർ ആണെന്ന് പറഞ്ഞു. പണ്ട് നീ വിളിക്കാത്തല്ലേ അതിനൊക്കെ പോയി ഫുഡ് അടിക്കാതല്ലേ. ഫുഡൊക്കെ അവര് മേടിച്ചെന്ന് പറയണം.